എല്ലാവർക്കും നമസ്കാരം. ഗ്രിൽ ചിക്കൻ്റെ കൂടെയും കുബൂസിൻ്റെ കൂടെയും സൈഡായിട്ട് കഴിക്കുന്ന ഡിപ്പായിട്ടുള്ള ഹമ്മൂസ് ആണ് ഇന്നത്തെ റെസിപ്പി. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 2 കപ്പ് വെള്ളക്കടല മിനിമം 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്തി വെക്കണം. കുതിർന്നു വന്നിട്ടുള്ള കടല ഉപ്പും വെള്ളവും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിലടിച്ചാൽ ഈ കടല നന്നായി വെന്ത് കിട്ടും. കടല മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിക്കണം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തഹീനി പേസ്റ്റ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് വെളുത്ത എള്ള എടുക്കാം. അതിലേക്ക് 1/4 കപ്പ് ഒലിവ് ഓയിലും കൂടി ചേർത്ത് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് അരഞ്ഞു വരുന്നില്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിക്കാം. വെള്ളം കൂടി ഒഴിച്ച് ഇതുപോലെ നല്ലപോലെ അരച്ചെടുക്കണം. ഈ ഒരു പേസ്റ്റ് ഇതുപോലെ ഫ്രഷ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡായിട്ട് തഹീനി പേസ്റ്റ് ആയിട്ട് തന്നെ വാങ്ങാനും കിട്ടും, അങ്ങനെയും ചെയ്യാം. ഹമ്മൂസ് തയ്യാറാക്കാൻ വേണ്ടി ഒരു വലിയ ബ്ലെൻഡർ ജാർ എടുക്കാം. അതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചതിൽ നിന്ന് 1 കപ്പ് കടല ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ വേവിച്ചതിന് ശേഷം കടല തൊലി കളഞ്ഞ് ചേർക്കുന്നവരുണ്ട്, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. തൊലി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. തയ്യാറാക്കി വെച്ചിട്ടുള്ള തഹീനി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 3 ടേബിൾ സ്പൂണാണുള്ളത്. ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 വലിയ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. കടല വേവിച്ചപ്പോഴും അതുപോലെ തഹീനി പേസ്റ്റ് ഉണ്ടാക്കിയപ്പോഴും ഉപ്പ് ചേർത്തതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ലൂസായി തോന്നുവാണെങ്കിൽ നേരത്തെ വേവിച്ച് വെച്ച കടലേന്ന് കുറച്ച് എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വേവിച്ച കടല ഇട്ട് ആദ്യം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ലൂസായി തോന്നിയതുകൊണ്ട് ഞാനൊരു ഏകദേശം 1/2 കപ്പ് കടലയും കൂടി ചേർത്തിട്ടാണ് ഇത് അടിച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു ഡിപ്പ് വേണ്ടത്. ബാക്കി കുറച്ച് കടല വേവിച്ചതുണ്ടാവും, അതെപ്പോഴും കുറച്ച് കൂടുതൽ വേവിച്ചെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം. ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നമുക്ക് എഗെയിൻ പിന്നെ യൂസ് ചെയ്യാം, സാലഡ്സിനൊക്കെ യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹമ്മൂസ് സെർവ് ചെയ്യുന്ന സമയത്തും ചിലർ ഇതിന് മുകളിൽ കടലയിട്ട് സെർവ് ചെയ്യാറുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതുപോലെ കുറച്ച് ഒലീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. പാപ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തും കൊടുക്കാം. ഇങ്ങനെയാണിത് സെർവ് ചെയ്യുന്നത്. ബ്ലാക്ക് ഒലീവ്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാവുന്നതാണ്. ധാരാളം ഒലിവ് ഓയിൽ ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. നല്ല ഫ്രഷ് ആയിട്ട് ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം വീട്ടിൽ. ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. ഗ്രില്ല് ചിക്കൻ്റെ കൂടെയും കുബൂസിൻ്റെ കൂടെയും ഈ ഒരു ഡിപ്പ് മാത്രം മതിയാവും നമുക്ക് കഴിക്കാൻ, അത്ര ടേസ്റ്റ് ഉണ്ട്. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.